നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പാഷൻ ഫ്രൂട്ട് ഷേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഷേക്കിന് ഞാനിവിടെ രണ്ട് പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഷൻ ഫ്രൂട്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിപ്പം ചെറിയ ഫ്രൂട്ടായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം, എങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത്രയും പാൽ കട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തിളപ്പിച്ച് അരച്ച് ഈ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. എപ്പോഴും നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിളപ്പിച്ച് അരച്ച് ഫ്രീസറിൽ വെച്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇത്രയും ഇത് വിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പഴമാണ്, കുറച്ച് നട്ട്സാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ചാറിയ പാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ എടുക്കുക. അതിനുശേഷം നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.